സ്വാഗതം. കുട്ടികളുടെ അവാർഡ് ദാനവും ഷീ ടോയ്ലറ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറിലേക്ക് വരാം. നമസ്കാരം. ജോജു, മുളക് ബജിയൊക്കെ സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. മാത്രമല്ല, നമുക്ക് ഈ മേഖലയെ സംബന്ധിച്ചറിയാം, വളരെയേറെ കുട്ടികൾക്ക് വലിയ സഹായമായ ഒരു ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യണമെന്നും ഈ സ്ഥാപനം ഇതേ പ്രൗഢിയോടുകൂടി നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ജനപ്രതിനിധിയാണ് ഞങ്ങളെല്ലാവരും. അതിനുവേണ്ടി ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. വളരെ നന്ദി സാർ. നമ്മുടെ ഇതിൻ്റെ ഈ പ്രയത്നത്തിന് പിന്നിൽ പ്രിയപ്പെട്ട സൂസൻ ടീച്ചറുണ്ട്. സൂസൻ ടീച്ചറിലേക്ക് വരാം. ഇത് ഏറ്റവും മനോഹരമായിട്ട് ഇത് തീർക്കാനായിട്ട് സഹായിച്ചത് ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് അവർകൾ തന്നെയാണ്. ഇതിൻ്റെ പണം കിട്ടുന്നതിന് വേണ്ടി അവസാന നിമിഷം വരെ ഇതിൻ്റെ പിന്നിൽ നിന്നത് ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് സാറാണ്. ഏറ്റവും നന്ദിയുണ്ട്. ഈ ഇതിൻ്റെ തുടക്കം കുറിക്കാനായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. പി സി ജോർജ് സാറ് കല്ലിട്ട ഒരു സ്കൂളാണ് ഇതിൻ്റെ ഇത് തുടങ്ങാൻ തന്നെ സഹായിച്ചത് സാറാണ്. ഇപ്പോൾ ഈ ഷീ ടോയ്ലറ്റിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ സംഗതിയാണ്. സ്കൂളിന് പലവിധമായ ആവശ്യങ്ങളുണ്ട്. ഏറ്റവും ആവശ്യം സീലിംഗാണ്. അത് എത്രയും വേഗം നടപ്പാക്കണം. വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഈ കുട്ടികളെ ആരും തള്ളിക്കളയില്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളും പ്രയത്നിച്ച് കുട്ടികളെ ഉന്നത നിലയിലെത്തിക്കാൻ ഞങ്ങളും പ്രയത്നിക്കും. 100% വർഷങ്ങളായിട്ട് 2002 മുതൽ 100% നേടിയ സ്കൂളാണ് ഇത്. ഇതുവരെ പിന്നോക്കം പോയിട്ടില്ല. ഈ ഫുൾ A+ലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ കൂടുതൽ പ്രയത്നിക്കേണ്ടി ഇരിക്കുന്നു. അത് ഉറപ്പായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. देखो आने जाने वाले सारे साथ खड़े हैं कभी ना कभी मैंने भी तो ऐसे वैसे ख्वाब देखे हैं कि हम तो आस पास सांस थमे और रात साथ बात करे क्यों ना रह लूं ना अब तो आए जा हम खुले जाए जा आए जा अब तो आए जा हम खुले जाए जा അഡ്വക്കേറ്റ് ഷോൺ സാറിനോടൊപ്പം മേച്ചാൽ സ്കൂളിലെ കുട്ടികളോടും ജനപ്രതിനിധികളോടും ടീച്ചേഴ്സിനോടൊപ്പം റിപ്പോർട്ടർ ജോജോ.